ഇതുവരെ പുറത്തു വന്ന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ടി കെ റീജിത്ത് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റീജിത്ത്. ഗുഡ് മോർണിംഗ് സ്മിത. ഓവർ ടു യു. താങ്ക് യു. പത്രവിശേഷം ആരംഭിക്കുകയാണ്. മാതൃഭൂമിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ 84,000 എന്നുള്ളതാണ്. രാജ്യത്താദ്യമായി ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന സർവേ പൂർത്തിയാവുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയ അതിദാരിദ്ര്യ സർവേ പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ 84,000 കുടുംബങ്ങൾ അതിദരിദ്രെന്ന് കണ്ടെത്തൽ. മാനദണ്ഡങ്ങൾ ഏതരത്തിലാണ് എന്ന് വിശദീകരിക്കുന്നു. അതിദരിദ്ര കുടുംബങ്ങളുടെ എണ്ണം ജില്ലകൾ തിരിച്ച് ഏതരത്തിലാണെന്ന് വിശദീകരിക്കുന്നു ആ റിപ്പോർട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമിക്ക് ഇന്ന് മാറുന്നത്. മറ്റൊന്ന്, നാടിൻ്റെ നോവായി ധീരജ് മടങ്ങി എന്നുള്ളതാണ്. കൊല്ലപ്പെട്ട SFI പ്രവർത്തകൻ്റെ മൃതദേഹം, ധീരജിൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇടം പിടിക്കുന്നു ഒന്നാം പേജിൽ. കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ മരണസംഖ്യ 600,000 കടന്നിരിക്കുന്നു. ആ വാർത്ത ഒരു ഗ്രാഫ് സഹിതം പങ്കുവെക്കുന്നുണ്ട് മാതൃഭൂമി ഒന്നാം പേജിൽ. മറ്റൊന്ന്, മന്ത്രിയും 4 MLA മാരും രാജിവെച്ച് SPയിൽ. UPയിൽ BJPക്ക് തിരിച്ചടിയെന്ന തലക്കെട്ടോടുകൂടി യുപിയിലെ ബിജെപിയിലുണ്ടായ കൂട്ടരാജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എന്തുകൊണ്ട് വേണ്ട കേരളയിൽ എന്ന തലക്കെട്ടോടുകൂടി BD സതീശൻ, പ്രതിപക്ഷ നേതാവ്, എഴുതിയ ലേഖനം ഇടം പിടിക്കുന്നുണ്ട്. പദ്ധതിക്കെതിരെ രൂക്ഷമായ വിമർശനം ഈ ലേഖനത്തിൽ ഉയർത്തുന്നു പ്രതിപക്ഷ നേതാവ്. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ, വിട നൽകി ധീരോജ്വലം എന്ന തലക്കെട്ടോടുകൂടി ധീരജിന്റെ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, അന്വേഷണ വിവരങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നു. ഇടം പിടിക്കുന്ന ചിത്രം, രക്തസാക്ഷി നീ മഹാമേരു എന്ന കുറിപ്പോടുകൂടിയാണ്. ധീരജ് രാജേന്ദ്രന്റെ മൃതദേഹം CPM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസായ EMS മന്ദിരത്തിൽ എത്തിച്ചപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്ന ജനാബലിയുടെ ചിത്രമാണ് അത്. വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ തന്നെ ഇടം പിടിക്കുന്നു. ഒപ്പം തന്നെ ഉൾപേജുകളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ദേശാഭിമാനിയിൽ ഇടം പിടിക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ, മാപ്പില്ലാത്ത അരുംകൊല എന്ന തലക്കെട്ടോടുകൂടിയാണ്. മാനവികതയുടെ പ്രത്യയശാസ്ത്രമുയർത്തി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന SFIയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ള വിദ്യാർത്ഥി സമൂഹം ധീരജിന്റെ ഘാതകരോട് ഒരിക്കലും പൊറുക്കില്ല എന്നാണ് ആ എഡിറ്റോറിയൽ പറയുന്നത്. പോർമുഖങ്ങളിൽ ധീരജ് എന്ന കുറിപ്പോടുകൂടി VP സാനു എഴുതിയ ഒരു ലേഖനം കൂടി എഡിറ്റോറിയൽ പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ, ധീരജിനെ കണ്ണീരോടെ വിട എന്നാണ് ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്, 4-ാം ദിവസവും റേഷൻ മുടങ്ങി എന്നുള്ളതാണ്. ഡേറ്റാ സെന്റർ തകരാർ തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം വ്യാപാരികൾ കടയടച്ചു. 14,000 റേഷൻ കടകളിൽ പ്രവർത്തിച്ചത് 4,000 മാത്രം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടായി നൽകുന്നത്. മറ്റൊന്ന്, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുള്ള വാർത്തയാണ്, മനുഷ്യനിൽ പന്നിയുടെ ഹൃദയം വെച്ചുപിടിപ്പിച്ചു. ഉപയോഗിച്ചത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം എന്നുള്ളതാണ്. ചിത്രം സഹിതം ആ വാർത്ത പങ്കുവെക്കുന്നു. കോവിഡ് ആശങ്കയുമായി ബന്ധപ്പെട്ട് നാളെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത പങ്കുവെക്കുന്നു. ഗുണ്ടാ പാർട്ടിയിൽ കൊടും ലഹരി. DP കേസ് പ്രതി കിർമാണി മനോജ് ഉൾപ്പെടെ 16 പേർ പിടിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ ആഘോഷിച്ചത് കുറ്റവാളിയുടെ വിവാഹ വാർഷികം എന്നുള്ള വാർത്ത കൂടി ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നു മലയാള മനോരമയിൽ. വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, വയനാട്ടിലെ റിസോർട്ടിൽ ലഹരി പാർട്ടിയും മാരകായുധങ്ങൾ പിടിച്ചെടുത്തു. TP വധക്കേസ് പ്രതി കിർമാണി മനോജ് അടക്കം 16 പേർ പിടിയിൽ എന്നുള്ള വാർത്ത ചിത്രം സഹിതം പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്, മന്ത്രി ബിന്ദുവിന് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ്. സ്വജനപക്ഷപാതത്തിനും അധികാര ദുർവിനിയോഗത്തിനും വിശദീകരണം നൽകണം. ലോകായുക്തയിൽ കേസ് 18 എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. മറ്റൊന്ന്, SFI പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം, അതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയാണ്. കലാപത്തിന്റെ കത്തി ആദ്യം താഴെ വെക്കേണ്ടത് CPM ആണെന്ന് കെ സുധാകരൻ വ്യക്തമാക്കുന്നു. കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന VD സതീശന്റെ പ്രതികരണം അടക്കം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. നിരപരാധികളെ പ്രതിയാക്കിയാൽ പാർട്ടി സംരക്ഷിക്കും എന്നുള്ള പ്രതികരണമടക്കം അതിനോടൊപ്പം ചേർത്ത് നിർത്തുന്നു. കരുവന്നൂർ ബാങ്കിൽ നടന്നത് 226 കോടിയുടെ തട്ടിപ്പ്. വ്യാജ വായ്പ അനുവദിക്കാൻ ബാങ്കിൽ CPI സംഘം. വായ്പയിൽ മാത്രം 215 കോടി രൂപയുടെ നഷ്ടം എന്ന ഒരു റിപ്പോർട്ട് കൂടി ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ഇന്നലെ പുറത്തു വന്ന വാർത്തയാണ്, അത് വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ, കോവിഡ് വീണ്ടും രൂക്ഷം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടം പിടിക്കുന്നത്. പ്രതിദിന രോഗികൾ സംസ്ഥാനത്ത് 10,000 കടക്കുന്നു. ഔദ്യോഗിക കണക്കിൽ മരണം 600,000 കടന്നിരിക്കുന്നു. ഇന്ന് വിവേകാനന്ദ ജയന്തിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം, ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള വാർത്ത കൂടി ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. മറ്റൊന്ന്, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച്, യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതും ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നുണ്ട് ജന്മഭൂമി. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ, UP മന്ത്രിയും 4 MLA മാരും സമാജ്വാദി പാർട്ടിയിൽ. IRM ഗയാറാം BJPയും ഞെട്ടി എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. കോവിഡ് മരണധനസഹായം, അപേക്ഷകർ തീരെ കുറവ്. സഹായം ലഭിച്ചവർ 23,652 എന്നുള്ളതാണ്. അതായത്,
സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 600,000 ആശ്രിതർക്ക് സർക്കാർ നൽകുന്ന ധനസഹായത്തിന് അപേക്ഷിച്ചത് പകുതി പേർ മാത്രം എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, സിൽവർ ലൈൻ അനുമതി ലാഭസാധ്യത വിലയിരുത്തി മാത്രമെന്ന് കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം, വിശദമായ റിപ്പോർട്ട് ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിക്ക് യു പി ഷോക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് കൂട്ടരാജിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പങ്കുവെക്കുന്നത്. കോവിഡ് മരണം 600,000 കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നുണ്ട് ചന്ദ്രികയിൽ. ജനയുഗത്തിലേക്ക് വരികയാണെങ്കിൽ യു പിയിൽ മന്ത്രിയടക്കം നേതാക്കൾ പാർട്ടി വിട്ടു, ബി ജെ പിക്ക് കനത്ത തിരിച്ചടി എന്ന തലക്കെട്ടോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നു. മുല്ലപ്പെരിയാർ ജനങ്ങളുടെ സുരക്ഷ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതും ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. ജനയുഗത്തിൻ്റെ ഉൾപേജിലേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമെന്ന തലക്കെട്ടോടുകൂടി കാനം രാജേന്ദ്രൻ എഴുതിയ ലേഖനം കൂടി ഇടം പിടിക്കുന്നുണ്ട് എഡിറ്റോറിയൽ പേജിൽ. ദീപികയിലേക്ക് വരികയാണെങ്കിൽ ധീരജ് വധം, രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു. ഒപ്പം തന്നെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചിത്രം സഹിതം ഇടം പിടിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് റബ്ബറിന് പുതിയ നിയമം എന്നുള്ളതാണ്. റബ്ബർ ഇറക്കുമതിയിൽ കേന്ദ്രത്തിന് മാത്രം അധികാരം എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. റബ്ബർ ഇറക്കുമതി കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ മാത്രമാക്കി പുതിയ നിയമം നടപ്പാക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, മുല്ലപ്പെരിയാർ ഡാം മുഖ്യം ജനങ്ങളുടെ സുരക്ഷയെന്ന സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. February 2 അന്തിമവാദം കേൾക്കും. ആ വിവരവും ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 9,066 പുതിയ കേസുകൾ കൂടി ഇന്നലെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു. കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. TPR 14.18% എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യമാണ് ലീഡ് വാർത്തയായി മാറുന്നത്. ഒപ്പം തന്നെ ധീരജ് വധവുമായി ബന്ധപ്പെട്ട് CPM ടാർഗറ്റ്സ് KPCC പ്രസിഡന്റ് എന്ന കുറിപ്പോടുകൂടി അതിൻ്റെ തുടർ വാർത്തകൾ കൂടി പങ്കുവെക്കുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ. പ്രവിത, സ്മിത. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.